ظهر البدعة فسقط العالم فعليه لعنة الله നമ്മളെ മുൻഗാമികൾ കാണിച്ചവടി തെറ്റാണെന്ന് പറയുന്ന ഒരു തലമുറ കടന്നു വന്നാൽ നമ്മളെ പൂർവ്വസൂരികളാൽ കടന്നു വന്ന ആദർശം അത് ബിദ്അത്താണെന്ന് പറഞ്ഞ് തലമുറയെ അപകടകരമായ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ടായി. അത് കണ്ടാൽ അതെന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി പണ്ഡിതന്മാര് മൗനികളായാൽ ഉമ്മ മരിച്ചാൽ ഖുർആനോദണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തെ കണ്ടിട്ട് മൗനികളാവാൻ ഈമാനുള്ളവന് കഴിയില്ല. സ്വന്തം പിതാവിനെ മറവ് ചെയ്ത് മൃഗത്തെ കുഴിച്ചിട്ടതുപോലെ കുഴിച്ചിട്ട് തിരിച്ചു പോരണം എന്ന് പറയാൻ ഒരു സമൂഹം വന്നാൽ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു ആലിമിന് അടുക്കളയിൽ മൗനിയായിരിക്കാൻ കഴിയുമോ? സാധ്യമല്ല. അതങ്ങനെ ചെയ്താലോ അള്ളാഹുവിന്റെ ശാപം അവരെ മേലിൽ ഉണ്ടാകുമെന്ന പ്രവാചകന്റെ പ്രഖ്യാപനം മനസ്സിലാക്കിയ അന്നത്തെ ഉലമാക്കളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്തിന്? ഒറ്റ ലക്ഷ്യം മാത്രം, ഈ പരിശുദ്ധ ആദർശം ഇവിടെ നിലനിർത്തണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച സ്വഹാബത്തിലൂടെ ഉമ്മത്തിലെ കടന്നു വന്ന താബികളുടെ അത്ബാഇ താബികളുടെ കടന്നു വന്ന ഈ പരമ്പരാഗതമായ ആദരവും അനുസരണവുമുള്ള ഈ സുന്ദരമായ വിശ്വാസം, തെറ്റില്ലാത്ത ആദർശം അതിവിടെ നിലനിൽക്കണം, അതിവിടെ നിലനിൽക്കണം. അതെവിടെയാണോ അപകടം വരുന്നത് അവിടെ അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനും ബോധവൽക്കരിക്കാനും അവരെ ആ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്താനുമുള്ള സംവിധാനം ഒരുക്കുകയായിരുന്നു സമസ്ത കേരള ജമ്ഇയ്യത്തുൽ ഉലമ. അതുകൊണ്ടാണ് സമസ്ത ഒരു സംഘടനയായി നമ്മൾ കാണരുത്, സമസ്തയെ ഒരു സംഘടനയായി കാണരുത്. ഇന്ത്യൻ സാഹചര്യത്തിൽ, കേരളീയ സാഹചര്യത്തിൽ ഒരു സംഘടനയായി നിലനിൽക്കേണ്ടത് അനിവാര്യമായത് കൊണ്ട് രജിസ്ട്രേഡ് സംഘടനയായി മാറിയിട്ടുണ്ടാകാം. പക്ഷേ ആകുന്ന കരുതി സമസ്തയെ ഒരു സംഘടനയായി നമുക്ക് കാണാവതല്ല. ഉലമാക്കളുടെ കൂട്ടായ്മ, അള്ളാഹുവിനെ പേടിക്കുന്ന വറുള്ള പണ്ഡിതന്മാരുടെ കൂട്ടായ്മ, സ്വാത്വികരായ ഉലമാക്കളുടെ നിസ്കാരപ്പായി ലുറ്റി വീണ പ്രാർത്ഥനയുടെ കണ്ണുനീരിൽ ഉയരെടുത്ത ഉലമാക്കളുടെ മഹിതമായ ആദർശ പ്രസ്ഥാനം, അള്ളാഹുവിനോട് മനമരികി ദുആ ചെയ്ത മഹാരഥന്മാരുണ്ടാക്കിയ പ്രസ്ഥാനം, ഖിയാമത്ത് നാൾ വരെ ഈ പ്രസ്ഥാനത്തിന് നിലനിർത്തണേ എന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ദുആ ചെയ്തത് കൊണ്ട് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയാണ്, ആഴിക്കലങ്ങി മറിഞ്ഞാലും കൊടുങ്കാറ്റടിച്ചു വിശിയാലും സമസ്തയെല്ലാം ഇതാ പൂപ്പൻ താടി പോലെ പറക്കാൻ പോകുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, തഖ്വയുടെ മേലിൽ ഉലമാക്കളാൽ അസ്ഥിവാരമിട്ട സമസ്തക്ക് ഭൂമിയിൽ ഒരു പോറൽ ഏൽപ്പിക്കാൻ ലോകത്തർക്കും കഴിയില്ല. കാരണം ഉലമാക്കളുടെ മനസ്സുരുകിയ പ്രാർത്ഥന കൊണ്ട് ഉയരെടുത്തതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളൊക്കെ പ്രവർത്തകരായത് കൊണ്ടാണ് സമസ്ത നിലനിൽക്കുന്നത് എന്ന്? അങ്ങനെ ആരും ധരിക്കേണ്ടതില്ല. നമ്മളൊക്കെ സമസ്തയിൽ നിന്ന് പോയാലും, മുഴുവൻ ആളുകളും സമസ്തയിൽ നിന്ന് പോയി സമസ്തയെ പരിഹസിച്ചാലും ഒരു കാര്യം ഉറപ്പിച്ചോ, സമസ്ത 100 അല്ല 200 അല്ല, ഈ ഭൂമിയിൽ സമസ്ത എന്നും നിലനിൽക്കും. അതിനു മാത്രം മനസ്സുരുകി പ്രാർത്ഥിച്ച സ്വാത്വികരായ ഉലമാക്കളുടെ മനസ്സുരുകിയ പ്രാർത്ഥനയിൽ നിന്നാണ് സമസ്ത ഉയരെടുത്തത് എന്ന കാര്യം നമ്മളാരും ഒരു കാലത്തും മറക്കണ്ട. അതുകൊണ്ട് തന്നെ കാരണം എന്താണ്? സമസ്തയുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഇസ്ലാം ഇവിടെ നിലനിൽക്കണം, ദീൻ ഇവിടെ നിലനിൽക്കണം, ദീനിന്റെ യഥാർത്ഥ വഴി ഇവിടെ നിലനിൽക്കണം. എന്റെ സമുദായം 73 വിഭാഗമായി മാറും, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു സമൂഹം ഒഴികെ. ഏതാണ് ആ സമൂഹം? പ്രവാചകരെ, സമുദായം മുഴുവനും വിവിധ ഭാഗങ്ങളായി, സംഘടനകളായി, പ്രസ്ഥാനങ്ങളായി മാറി ചേരി തിരിഞ്ഞു മുന്നോട്ട് പോകുമ്പോ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. ഏതാണ് ആ വിഭാഗം? മാ അന അലൈഹി വസ്വഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ജീവിച്ച മാതൃക സ്വീകരിച്ചവർ. ആ വഴി ഖുർആന്റെ മാതൃക സ്വീകരിച്ചവരെന്നല്ല, ഖുർആൻ ഓതാൻ ആളുകൾ പലതും ഉണ്ടാകും, പല സംഘടനകളും ഉണ്ടാകും. ഇവിടെ പറഞ്ഞല്ലോ കാദിയാനികൾ, മിർസാ ഗുലാം അഹമ്മദ് കാദിയാനി, ഞാനാണ് പ്രവാചകൻ എന്ന് പറയാൻ ഓതിയത് ഖുർആനാണ്. ജമാഅത്തെ ഇസ്ലാമി, ഇഖാമത്തുദ്ദീനും ഹുക്കൂമത്തെ ഇലാഹിയും പറയാൻ ഓതിയത് ഖുർആനാണ്. സ്വന്തം മാതാവ് മരിച്ചാൽ അവരെ കുഴിച്ചിട്ട് തിരിച്ചു പോന്നാ മതി എന്ന് പറയാൻ പുത്തൻവാദികൾ ഓതുന്നതും ഖുർആനാണ്. ലോകത്താരാ ഖുർആൻ ഓതാത്തത്? ജമ്മിയത്തുൽ ബാലീസ് എന്ന് പറയുന്ന ഇബ്ലീസിന്റെ അനുയായികൾ വന്നാലും അവരോതുന്നതും ഖുർആനായിരിക്കും. ഖുർആനെ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുകയും തോന്നിയതുപോലെ അർത്ഥം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലം. അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് ഖുർആനാണെന്ന് പറഞ്ഞു വരുന്നവരെ നമ്പാനൊക്കില്ല, ഹദീസിന്റെ അനുയായികളാണെന്ന് പറഞ്ഞ് അഖിലേ ഹദീസ് എന്ന് പറയുന്നവരെ വിശ്വസിക്കാനാവില്ല. മാ അന അലൈഹി വസ്വഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ജീവിച്ച് കാണിച്ച ഒരു മാതൃകയുണ്ട് ഇവിടെ. ആ മാതൃക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ ആരാണോ അവരാണ് വിജയിച്ചവർ, അവരാണ് രക്ഷപ്പെട്ടവർ, അവരാണ് സ്വർഗത്തിന്റെ മാർഗം.
അതാണ് അഞ്ചു നേരം നമ്മൾ ദുആ ചെയ്യുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാരഥന്മാരുടെ വഴി, നീ അനുഗ്രഹിച്ച മഹത്തുക്കളുടെ വഴി, അതാ നമ്മൾ ദുആ ചെയ്യുന്നത്.